സ്വാഗതം പാകിസ്ഥാനുമായുള്ള സഹവാസം ചൈനയിൽ മതതീവ്രവാദവും അക്രമവും വളർത്തുന്നുവെന്നതിന് തെളിവുകൾ പുറത്ത് ചൈനയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലയായ സിഞ്ചിയാങിൽ ചൈനീസ് ഭരണകൂടം മുപ്പത് ലക്ഷത്തോളം മുസ്ലിങ്ങളെ തടങ്കൽ പാളയത്തിൽ പാർപ്പിച്ചിരിക്കുകയാണെന്ന് ഞെട്ടിക്കുന്ന തെളിവുകൾ ഇപ്പോൾ പുറത്തുവരുന്നു ഇസ്ലാം മതവിശ്വാസികളായ ഉയിഗുർ വിഭാഗക്കാർ രാജ്യത്തിന് ഭീഷണിയാണെന്നാണ് ചൈനീസ് ഭരണകൂടത്തിന്റെ പൊതുനിലപാട് സിൻജിയാങ്ങിനെ ചൈനയിൽ നിന്ന് വേർപ്പെടുത്തി സ്വതന്ത്ര രാജ്യമാക്കാൻ ഉയിഗുർ വംശജർ ശ്രമിക്കുമെന്നാണ് ബെയ്ജിംഗിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ പ്രധാന ആശങ്ക അതിനാൽ ജനങ്ങൾ ഇടപഴകുന്ന സ്ഥലങ്ങളിലെല്ലാം ക്യാമറകൾ സ്ഥാപിച്ച് ഉയിഗുറുകളെ ചൈന എല്ലായ്പ്പോഴും നിരീക്ഷിക്കുന്നു പോലീസിന്റെ ഏകാധിപത്യമാണ് ഇവിടെ നടക്കുന്നത് മുപ്പത് ലക്ഷത്തോളം മുസ്ലിംകളെ ചൈന പോലീസ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന തടങ്കൽ പാളയങ്ങളിൽ പാർപ്പിച്ചിരിക്കുകയാണ് ചൈനയിൽ നിന്ന് വന്ന പുതിയ ദൃശ്യങ്ങളാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ചൈനയിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ വീണ്ടും ശ്രദ്ധയിൽ കൊണ്ടുവന്നത് കഴിഞ്ഞയാഴ്ച സമൂഹമാധ്യമത്തിൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോയാണ് ചൈനയിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന മനുഷ്യവേട്ടയിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ വീണ്ടും തിരിച്ചത് സിഞ്ചിയാങ്ങിൽ നിന്ന് ഉയഗൂർ വിഭാഗക്കാർ അടക്കമുള്ള ന്യൂനപക്ഷ തടവുകാരെ കുത്തിനിറിച്ചതെന്ന് കരുതുന്ന ട്രെയിനാണ് വീഡിയോയിൽ നീലയും വെള്ളയും വസ്ത്രം ധരിച്ച തടവുകാരുടെ ശിരസ് മുണ്ടനം ചെയ്തിരിക്കുന്നു കണ്ണുകൾ മൂടിക്കെട്ടിയ നിലയിലാണ് കയ്യിൽ വിലയിച്ചിട്ടുണ്ട് തറയിലിരിക്കുന്ന തടവുകാരെ പോലീസ് കൂട്ടിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് വ്യാപകമായി പ്രചരിച്ചത് സിഞ്ചിയാങ്ങിൽ നിന്ന് മറ്റൊരിടത്തേക്ക് തടവുകാരെ പോലീസ് മാറ്റി പാർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നതെന്നാണ് നിഗമനം ഇടയ്ക്കിടെ ചൈനീസ് അധികൃതർ കുറ്റവാളികളെയും രാഷ്ട്രീയ തടവുകാരെയും മാറ്റി പാർപ്പിക്കാറുണ്ടെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു ഓസ്ട്രേലിയയിൽ നിന്നുള്ള നഥാൻ റസർ എന്ന ഗവേഷകനാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത് അതിരടയാളങ്ങളും സൂര്യന്റെ സ്ഥാനവും ചൂണ്ടിക്കാണിച്ച് തെക്കു കിഴക്കുള്ള കോർല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിൽ ചിത്രീകരിച്ച രംഗങ്ങളാണ് വന്നതെന്നാണ് നഥാന്റെ വാദം ഏറെ മുൻപ് തന്നെ മുപ്പത് ലക്ഷത്തോളം മുസ്ലിങ്ങളെ ചൈന തടങ്കൽപ്പാളയങ്ങളിൽ പാർപ്പിച്ചിരിക്കുകയാണെന്ന് യു എസിന്റെ ആരോപണങ്ങൾ ചൈന തള്ളിയിരുന്നു എന്നാൽ ഇതിൽ പല ആരോപണങ്ങളിലും കഴമ്പുണ്ടെന്ന് തെളിയുകയാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ ഏഷ്യ പോളിസി വിഭാഗം തലവൻ റാൻഡൽ ശ്രീവർ ഉന്നയിച്ച ആരോപണത്തെ രിഹാസപൂർവ്വം തള്ളുകയായിരുന്നു ചൈനീസ് അധികൃതർ രാജ്യത്ത് ഒരിടത്തും കോൺസെൻട്രേഷൻ ക്യാമ്പ് ഇല്ലെന്നും തൊഴിൽ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളാണുള്ളതെന്നുമായിരുന്നു ചൈനയുടെ മറുപടി ഭീകരതയിലേക്ക് തിരിയാതിരിക്കാൻ മുസ്ലിംകൾക്ക് വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനവുമാണ് ഈ കേന്ദ്രങ്ങളിൽ നൽകുന്നതെന്നാണ് ചൈനയുടെ വാദം എന്നാൽ ചൈനയിലെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ സർക്കാരിന്റെ കൊടും പീഡനങ്ങൾക്ക് വിധേയരാവുകയാണെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെയും മറ്റു സ്വതന്ത്ര സന്നദ്ധ സംഘടനകളുടെയും റിപ്പോർട്ടിന് ചുവടുപിടിച്ച് യു എസ് അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്തുവന്ന സാഹചര്യത്തിലാണ് പുതിയ വെളിപ്പെടുത്തൽ ഭരണകൂടത്തിന് തലവേദനയാകുന്നത് ചൈനയിലെ തടങ്കൽപാളയങ്ങളിൽ നിന്ന് പുറത്തുവന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവർ പെട്ടവർ ചൈനീസ് സുരക്ഷാസേനയുടെ ക്രൂരമായ ചോദ്യം ചെയ്യലിന്റെയും ആളുകളെ കുത്തിനിറച്ച ക്യാമ്പുകളിലെ നരകയാതനയുടെയും വിവരങ്ങൾ വിദേശ വാർത്താ ഏജൻസിയോട് വെളിപ്പെടുത്തിയത് ചൈനീസ് ഭരണകൂടത്തെ പ്രതിക്കൂട്ടിലാക്കുന്നു സുരക്ഷാ സൈനികരെ ഉപയോഗിച്ചാണ് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുസ്ലിങ്ങളെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ എത്തിക്കുന്നതെന്നാണ് ആരോപണം കുട്ടികൾക്കായി ഇവിടെ പ്രത്യേക ക്യാമ്പുകളുണ്ട് കുട്ടികളെ അവരുടെ മാതാപിതാക്കളിൽ നിന്ന് ചെറുപ്പത്തിലെ തട്ടിയെടുക്കുന്ന രീതിയാണുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ ക്യാമ്പുകളിലേക്കെന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ടുപോയ പലരെയും പിന്നീട് കാണാതായതായും റിപ്പോർട്ടുകളുണ്ട് അപൂർവം സന്ദർഭങ്ങളിൽ ഒഴികെ രാജ്യാന്തര മാധ്യമങ്ങളെയും മനുഷ്യാവകാശ പ്രവർത്തകരെയും സിൻജിയാങിലേക്ക് കടക്കാൻ ചൈന അനുവദിക്കാറില്ല സ്വന്തം പാരമ്പര്യത്തെയും മതവിശ്വാസത്തെയും തള്ളിപ്പറഞ്ഞ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപദാനങ്ങൾ വർണ്ണിക്കുന്നവർ മാത്രമാണ് കൊടിയ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക പാർട്ടിയുടെ തലവനും രാജ്യത്തിന്റെ പ്രസിഡന്റുമായ ഷീ ജിൻ പിങിന്റെ മഹത്വം പാടിപ്പുകഴ്ത്തുക എന്നതാണ് പുനർവിദ്യാഭ്യാസം എന്ന പേരിൽ നടക്കുന്നത് ഭക്ഷണം നൽകാതിരിക്കൽ മുതൽ കടുത്ത ശാരീരിക പീഡനങ്ങൾ വരെ ശിക്ഷകളിൽ ഉൾപ്പെടുന്നു എന്തായാലും നഥാൻ റസലിന്റെ വെളിപ്പെടുത്തലോടെ രാജ്യാന്തര സമൂഹത്തിനു മുന്നിൽ പ്രതിരോധത്തിലായ ലോകശക്തിയും വികസിത രാജ്യവുമായ ചൈന ഏതു വിധേയനയും സിൻജിയാങ് എന്ന പോലീസ് സ്റ്റേറ്റിലെ അതിക്രമങ്ങൾ മറച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ന്യൂസ് ന്യൂസ് കർമ്മ മലയാളത്തിലെ ആദ്യത്തെ ഓൺലൈൻ വെബ് ചാനലായ കർമ്മ ന്യൂസിന്റെ പ്രത്യേക പരിപാടികൾ എക്സ്ക്ലൂസീവ് സ്പെഷ്യൽ സ്റ്റോറി കർമ്മദീപം കർമ്മയോഗം ദിവസം മുപ്പത് ലക്ഷത്തോളം പ്രേക്ഷകരുമായി മലയാള നവമാധ്യമ ചരിത്രത്തിലെ വിപ്ലവം യൂട്യൂബിലോ ഫേസ്ബുക്കിലോ കയറി കർമ്മ ന്യൂസ് എന്ന് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്യുക പരിപാടികൾ തുടർച്ചയായി ലഭിക്കാൻ ഫേസ്ബുക്ക് പേജ് മറക്കാതെ ലൈക്ക് ചെയ്യുക യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക